बहूनि मे व्यदीदानि जन्मानि तव चार्जुन तान्यहं वेद सर्वाणि न त्वं वेद्ध परं तव। हे अर्जुन, നിന്റെ പൂർവജന്മങ്ങളുടെ മഹിമയും ഈ ഭാരതത്തിൻ്റെ മഹനീയതയും നിനക്കറിയില്ല. എന്നാൽ എനിക്കറിയാം, സത്യത്രേതായുഗങ്ങളിൽ ദേവഭൂമിയായിരുന്നു ഈ ഭാരതദേശം. പവിത്രതയുടെ പ്രകാശകിരീടവും സമ്പൽ സമൃദ്ധിയുടെ രത്നകിരീടവും ചൂടിയ സൂര്യവംശ ചന്ദ്രവംശ ദേവതകൾ ഇവിടെ ജീവിച്ചിരുന്നു. ദ്വാപരയുഗാരംഭത്തിൽ ദേവതകൾ വാമഭാഗത്തേക്ക് തിരിഞ്ഞു. ഭൂമിയിൽ അധർമ്മവും ദുഃഖങ്ങളും തുടങ്ങി. സൃഷ്ടിയുടെ ആ സന്ധിയിൽ കർമ്മക്ഷേത്രത്തിൽ ജന്മമെടുത്ത ഋഷികളും മുനികളും ഭാരതത്തിൻ്റെ ധാർമ്മികതയെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. എന്നാൽ ആ ദേവകാലവും വേദകാലവും അസ്തമിച്ചു കഴിഞ്ഞു. കലിയുഗത്തിൻ്റെ അന്തിമ സമയമായിരിക്കുന്നു. കുരുക്ഷേത്രമായ ഭൂമിയിൽ നടക്കാൻ പോകുന്നത് അതേ മഹാഭാരത യുദ്ധമാണ്. ഗീതാജ്ഞാനം വീണ്ടും നൽകി ആദിയിലുണ്ടായിരുന്ന ദേവതാധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി പരമാത്മാവായ ഞാനും അവതരിച്ചു കഴിഞ്ഞു. ലോകത്തിന് ആധ്യാത്മിക ജ്ഞാനം പകരുന്നതിനു വേണ്ടി ഭാരതമാതാക്കളെ ഗുരുവാക്കി ഞാനൊരു ശിവശക്തി പാണ്ഡവസേനയെ വാർത്തെടുത്തിരിക്കുകയാണ്. കൗരവപക്ഷത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ഭീഷ്മദ്രോണാദികൾക്കെതിരെ ഈ മാതൃശക്തിയെ മുന്നിൽ നിർത്തി നീ ജ്ഞാനബാണങ്ങൾ എയ്യണം. ഹേ ഭഗവാൻ, ഭീഷ്മദ്രോണാദി ഗുരുക്കന്മാർക്കെതിരെ ആയുധമെടുക്കുന്നത് ഔചിത്യമാണോ? പരമാദരണീയരായ ഈ ഗുരുജനങ്ങൾക്കെതിരെ ആയുധമെടുക്കുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ പോലും സാധിക്കുന്നില്ല. അർജുന, ഇത് എന്റെ ആജ്ഞയാണ്. സത്യവും ധർമ്മവുമാണ് വലുത്. ഭീഷ്മരും ദ്രോണരും വീഴാതെ സത്യം ജയിക്കില്ല, ധർമ്മം സ്ഥാപിക്കപ്പെടുകയില്ല. യുദ്ധത്തിൽ അവർ എന്നാൽ പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നീ കേവലം നിമിത്തമായി ആയുധമെടുത്താൽ മതി. ഹേ ഭഗവാൻ, അങ്ങയുടെ ആജ്ഞ. ഞാനിതാ യുദ്ധത്തിന് തയ്യാറാണ്. 33 കോടി ദേവതകളെയും വന്ദിച്ചുകൊണ്ട്, ഋഷിപരമ്പരകളെയും മുഴുവൻ ഗുരുജനങ്ങളെയും വന്ദിച്ചുകൊണ്ട്, ഏവർക്കും സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന മുക്തിയും ജീവൻ മുക്തിയും നൽകുന്ന ഈ ഭഗവത് ജ്ഞാനബാണങ്ങൾ സമസ്ത വിശ്വമംഗളാർത്ഥം ധർമ്മരക്ഷാർത്ഥം ഭഗവത് ആജ്ഞപ്രകാരം ഞാനിതാ തൊടുക്കുന്നു. ആത്മസ്മൃതിയുടെ പൊട്ടുതൊട്ട ഭഗവത് ഭാരത ഭൂവിതിൽ കഠോരമരുഭൂമി പോൻ വരണ്ട മാനവഹൃദയാന്തരംഗങ്ങളിൽ മർത്യഹൃത്തതിൽ ആത്മചേതന തുടിക്കുമേ ജ്ഞാനത്തിൻഡുണ്ടും രവം സത്യത്തിൻ പൊരുളറിയുമധുരം സത്യം ശിവം സുന്ദരം. ഓം ശാന്തി സ്വാമിജി. ബ്രഹ്മാകുമാരിയാണല്ലേ ആശ്രമത്തിൽ വന്നതിൻ്റെ ഉദ്ദേശം? സ്വാമിജിയെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നത്. ഞാനും ഒരു ബ്രഹ്മകുമാരിയെ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ എല്ലാവരെയും പഠിപ്പിക്കുന്നവരാന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരങ്ങൾ നൽകാൻ സാധിക്കുമോ? ശ്രമിക്കാം സ്വാമിജി, അറിയാവുന്നതുപോലെ പറയാം. മനുഷ്യൻ എന്നാൽ എന്താണ്? ആത്മാവും ശരീരവും കൂടി ചേർന്നതാണ് മനുഷ്യൻ. ശരീരം എന്തുകൊണ്ടുണ്ടാക്കപ്പെട്ടു? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഈ പഞ്ചതത്വങ്ങളാൽ നിർമ്മിതമാണ് ശരീരം. ശരീരത്തിന്റെ അവസ്ഥകൾ എന്തെല്ലാമാണ്? ജനനം, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം, ഇവയാണ് ശരീരത്തിന്റെ അവസ്ഥകൾ. ആരാണ് ആത്മാവ്? ഞാനാണ് ആത്മാവ്. എല്ലാ ശരീരങ്ങളിലും ഇരുന്ന് ഞാൻ എന്ന് പറയുന്ന സത്തയാണ് ആത്മാവ്. എന്താണ് ആത്മാവ്? ശരീരത്തിലൂടെ കർമ്മം ചെയ്യുന്ന, കർമ്മഫലം അനുഭവിക്കുന്ന ബോധസത്തയാണ് ആത്മാവ്. ആത്മാവ് സത്യമാണോ? ആത്മാവ് സത്യമാണ്, അനശ്വരമാണ്. ആത്മാവിന് മരണമില്ല. മരണത്തിൽ ആത്മാവിന് എന്ത് സംഭവിക്കും?
ശരീരത്തിന്റെ മരണത്തിൽ മരണമില്ലാത്ത ആത്മാവ് അടുത്ത മാതൃഗർഭത്തിലേക്ക് യാത്രയാവും. അപ്പോൾ പുനർജന്മം സത്യമാണ്? തീർച്ചയായും പുനർജന്മം സത്യമാണ്. പല മതങ്ങളും പുനർജന്മത്തിൽ വിശ്വസിക്കുന്നില്ലല്ലോ. സത്യത്തെ വിശ്വസിക്കാം, വിശ്വസിക്കാതെയും ഇരിക്കാം. സത്യം ആരുടെയും വിശ്വാസത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. വളരെ ശരി. ആത്മാവിന്റെ കൂടെ വരുന്നത് എന്താണ്? ആത്മാവിന്റെ കൂടെ വരുന്നത് അവരവരുടെ കർമ്മം മാത്രമാണ്. കർമ്മത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുമോ? സംശയം എന്ത്? കർമ്മത്തിന്റെ ഫലം കർമ്മം ചെയ്ത ആത്മാവ് എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും അനുഭവിക്കേണ്ടി വരും. സത്കർമ്മത്തിന്റെയും ദുഷ്കർമ്മത്തിന്റെയും ഫലം എന്തായിരിക്കും? സത്കർമ്മത്തിന്റെ ഫലം സുഖവും ദുഷ്കർമ്മത്തിന്റെ ഫലം ദുഃഖവുമായിരിക്കും. തെറ്റ് ചെയ്യുന്നവരിവിടെ സുഖിക്കുന്നുണ്ടല്ലോ, അവർക്ക് ധനവും സ്ഥാനമാനാദികളും ഉണ്ടല്ലോ. അത് താൽക്കാലികം മാത്രം. യഥാർത്ഥ ജ്ഞാനി അതിൽ ഭ്രമിക്കില്ല സ്വാമിജി. ദുഷ്കർമ്മത്തിന്റെ ഫലം ദുഃഖമാണെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ പാപകർമ്മങ്ങൾ ചെയ്യുന്നത്? അറിവില്ലാത്തതുകൊണ്ടും ശക്തിയില്ലാത്തതുകൊണ്ടും ഇഹലോക ജീവിതത്തിന്റെ സുഖാസക്തി കൊണ്ടുമാണ് മനുഷ്യൻ പാപകർമ്മം ചെയ്യുന്നത്. പാപകർമ്മങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? സത്യമറിയുക, ധർമ്മം ആചരിക്കുക, ഈശ്വരനെ ധ്യാനിക്കുക, ഇത് മാത്രമാണ് മാർഗം. കർമ്മത്തിന്റെ ബീജം? മനസ്സാണ് കർമ്മത്തിന്റെ ബീജം. മനസ്സെന്നാൽ എന്താണ്? ആത്മാവിന്റെ ചിന്തിക്കാനുള്ള കഴിവാണ് മനസ്സ്. ബുദ്ധിയോ? ആത്മാവിന്റെ നിർണയിക്കാനുള്ള, തീരുമാനമെടുക്കാനുള്ള ശക്തിയാണ് ബുദ്ധി. അപ്പോൾ അഹങ്കാരം? ആത്മാവ് ചെയ്ത കർമ്മം ആത്മാവിൽ ഉണ്ടാക്കുന്ന വ്യക്തിഭാവമാണ് അഹങ്കാരം അഥവാ സംസ്കാരം. മനസ്സ് മസ്തിഷ്കത്തിന്റെ ഉൽപ്പന്നമല്ലേ? അല്ല, മസ്തിഷ്കം ശരീരത്തിന്റെ ഭാഗമാണ്, മനസ്സ് ആത്മ ചൈതന്യത്തിന്റെ ഭാഗമാണ്. മനസ്സിനെ പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് മസ്തിഷ്കം. മനസ്സും ബുദ്ധിയും അഹങ്കാരവും സൂക്ഷ്മ ശരീരത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ശരിയല്ലേ? ശരിയല്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ. മനസ്സും ബുദ്ധിയും അഹങ്കാരവും ആത്മാവിലാണുള്ളത്. എന്റെ ശരീരം, എന്റെ കണ്ണ് എന്നെല്ലാം പറയുമ്പോൾ ആത്മാവും ശരീരവും വേറെ വേറെയല്ലേ? അതെ. അപ്പോൾ എന്റെ മനസ്സ്, എന്റെ ബുദ്ധി എന്ന് പറയുമ്പോൾ മനസ്സും ബുദ്ധിയും ആത്മാവിൽ നിന്ന് ഭിന്നമല്ലേ? അങ്ങനെയല്ല. മനസ്സും ബുദ്ധിയും ആത്മാവിനോട് ചേർന്നിരിക്കുന്ന ആത്മാവിന്റെ തന്നെ ഭാഗമായ സൂക്ഷ്മ ശക്തികളാണ്. എന്റെ ചോദ്യത്തിന് ഉത്തരമായില്ല. ശരീരത്തിന് ബോധമുണ്ടായിരുന്നുവെങ്കിൽ എന്റെ കണ്ണ്, എന്റെ കാത്, എന്റെ കയ്യ്, എന്റെ കാല് എന്നെല്ലാം പറഞ്ഞേനെ. എന്നാൽ കണ്ണും കാതും കയ്യും കാലും ശരീരത്തിന്റെ തന്നെ ഭാഗമാണല്ലോ. അതെ, അതുകൊണ്ട് അപ്രകാരം എന്റെ മനസ്സ്, എന്റെ ബുദ്ധി എന്നെല്ലാം പറഞ്ഞാലും മനസ്സും ബുദ്ധിയും ആത്മാവിൽ നിന്നും ഭിന്നമല്ല. അത് ചൈതന്യമായ ആത്മാവിന്റെ തന്നെ ഭാഗമാണ്. സമ്മതിച്ചു. സൂക്ഷ്മമായ അറിവാണിത്. ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. സത്ചിന്തകൾ എന്താണ്, ദുഷ്ചിന്തകൾ എന്താണ്? നമുക്കും ലോകർക്കും നന്മ വരുത്തുന്ന, സുഖം നൽകുന്ന ചിന്തകൾ സത്ചിന്തകളാണ്. തിന്മ വരുത്തുന്ന, ദുഃഖം നൽകുന്ന ചിന്തകൾ ദുഷ്ചിന്തകളാണ്. ധർമ്മവും അധർമ്മവും എന്താണെന്ന് വേർതിരിച്ച് പറയാൻ സാധിക്കുമോ? ഇഹത്തിലും പരത്തിലും മനുഷ്യന് സുഖം നൽകുന്ന ചിന്തയും വാക്കും കർമ്മവും ധർമ്മം. ദുഃഖം നൽകുന്നത് അധർമ്മം. അവനവനെയും ലോകത്തെയും ഉയർത്തുന്നത് ധർമ്മം, താഴ്ത്തുന്നത് അധർമ്മം. ആത്മീയതയുടെ പേരിൽ എന്തെല്ലാമോ പറഞ്ഞു നടക്കുന്നവരാണ് ബ്രഹ്മകുമാരിസ് എന്നായിരുന്നു എന്റെ ധാരണ. നിങ്ങളുടെ ഉത്തരങ്ങൾ വളരെ സ്പഷ്ടമാണ്, എങ്കിലും എന്റെ സന്ദേഹങ്ങൾ തീർന്നിട്ടില്ല. എനിക്ക് കുറെ കൂടി കാര്യങ്ങൾ അറിയാനുണ്ട്. ആരാണ് നിങ്ങളുടെ ഗുരു? പറയാം സ്വാമിജി. പെട്ടെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ സ്വല്പം ബുദ്ധിമുട്ടായിരിക്കും, പിന്നീടാകാം. ശരി, അങ്ങനെയാകട്ടെ. ഞാൻ സ്വല്പം ദേശക്കാരനാണ് കേട്ടോ, ഒന്നും തോന്നരുത്. ഏയ്, ഒട്ടുമില്ല, അങ്ങ് വളരെ ശാന്തഗംഭീരനാണ്. ഓം ശാന്തി സ്വാമിജി. ഓം ശാന്തി, ശാന്തി, ശാന്തി. സത്യം ശിവം സുന്ദരം. അഖണ്ഡ ജ്യോതിയായ പരബ്രഹ്മത്തിന് വരാൻ സാധിക്കില്ല. പരബ്രഹ്മത്തിൽ നിന്നും പരമാത്മാവ് വരും. പരബ്രഹ്മത്തിൽ നിന്നും പരമാത്മാവ് വരുമെന്നോ? പരബ്രഹ്മം തന്നെയല്ലേ പരമാത്മാവ്?